എറണാകുളം നഗരവും ജില്ലയും പൊതുവെ ഒരു കാലത്തും ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നിട്ടില്ല. 2018 നടന്ന അസംബ്ലി മണ്ഡല ഡീലിമിറ്റേഷൻ അനുസരിച്ചാണ് തൃക്കാക്കര അസംബ്ലി മണ്ഡലം രൂപം കൊള്ളുന്നത്. തൃപ്പൂണിത്തുറ എറണാകുളം അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്ന് എടുത്ത പ്രദേശങ്ങൾ ചേർത്താണ് പുതുതായി തൃക്കാക്കര മണ്ഡലത്തിന് രൂപം കൊടുത്തത് തന്നെ. ഇതിൽ എറണാകുളം അസംബ്ലി മണ്ഡലം രൂപം കൊണ്ട് 1957 മുതൽ ഇന്ന് വരെ ഒരൊറ്റ തവണ പോലും CPIM പാർട്ടി ചിഹ്നത്തിൽ വിജയിച്ചിട്ടില്ല. ഇപ്പോഴിത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF തോറ്റിട്ടില്ലെന്ന് KV തോമസ്. കോൺഗ്രസിന്റെ ഉരുക്ക് കോട്ടയിൽ വോട്ട് കൂടിയത് വലിയ കാര്യമാണെന്നും KV തോമസ് പറഞ്ഞു. തൃക്കാക്കരയിൽ സംഭവിച്ച വീഴ്ച CPIM പരിശോധിക്കും. KV തോമസിനെ ഇറക്കിയിട്ടും ജയിച്ചില്ലല്ലോ എന്ന പരാമർശത്തോടും അദ്ദേഹം പ്രതികരിച്ചു. താൻ അവസരവാദിയാണെന്ന പ്രതീതി ഉണ്ടാക്കിയത് മാധ്യമങ്ങളാണെന്നും വ്യക്തിക്ക് മാത്രം വോട്ട് കിട്ടില്ലല്ലോ എന്ന് KV തോമസ് പറഞ്ഞു. തനിക്കെതിരെ നടക്കുന്നത് രൂക്ഷമായ സൈബർ ആക്രമണമാണ്. ഓരോരുത്തരും അതാത് നിലവാരം കാണിക്കുന്നു. എല്ലാവരും ഈ രീതിയിൽ ആക്രമിക്കുന്നത് കാണുമ്പോൾ താൻ വലിയ സംഭവമാണല്ലോ എന്ന തോന്നലുണ്ടെന്നും KV തോമസ് പറഞ്ഞു. സിൽവർ ലൈൻ സംസ്ഥാനത്തിന് ആവശ്യമാണെന്ന തന്റെ നിലപാടിൽ മാറ്റമില്ല. ഉപതെരഞ്ഞെടുപ്പിൽ ഇതെങ്ങനെ ബാധിച്ചുവെന്നത് പരിശോധിക്കുമെന്നും KV തോമസ് വ്യക്തമാക്കി. താൻ എപ്പോഴും നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുള്ള കോൺഗ്രസ്സുകാരനാണ്. LDFന്റെ ഭാഗമല്ലെന്നും ഒപ്പം നിൽക്കാൻ സ്ഥാനം ആവശ്യമില്ലെന്നും KV തോമസ് വ്യക്തമാക്കി. അതേസമയം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ സിൽവർ ലൈനെതിരെ ഇടതുമുന്നണിക്കകത്ത് അമർഷം പുകയുകയാണ്. ജനവിധി പാഠമാക്കണമെന്ന നിലപാടുമായി CPI നേതാക്കൾ രംഗത്തെത്തിയിരുന്നു.